फ्रेंड्स वेलकम टू माय चैनल सिविल पीएससी क्वेश्चन बैंक इन नाम डिस्कस आरसीसी प्रीवियस क्वेश्चन विद आंसर्स के एलडीसी एग्जाम्स इंपॉर्टेंट चोस्टनस आड्डी नमुक फस्ट क्वेश्चन नोक द मिनिमम थिकनेस ऑफ फ्लोर फॉर बिल्डिंग इज यूजुअली द मिनिमम थिकनेस ऑफ फ्लोर फॉर बिल्डिंग इज यूजुअली 2 सेंटीमीटर 9 सेंटीमीटर 45 सेंटीमीटर 5 सेंटीमीटर आंसर 9 सेंटीमीटर सेकंड क्वेश्चन फॉर स्लैब्स एंड बीम्स द ग्रेड ऑफ द कॉन्क्रीट मिक्सर जनरली शुड नॉट बी लेस दैन फॉर स्लैब्स एंड बीम्स द ग्रेड ऑफ द कॉन्क्रीट मिक्सर जनरली शुड नॉट बी लेस दैन 1:2:4 1:1:4 1:3:6 none of this അതായത് ഒരു സ്ലാബ്സിൻ്റെയും ബീംസിൻ്റെയൊക്കെ കേസിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സിങ്ങിന് ജനറലി യൂസ് ചെയ്യുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1:2:4 ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രേഡിലുള്ള റേഷ്യോ ആണ് തേർഡ് ക്വസ്റ്റ്യൻ ആസ് പെർ ഐ എസ് 456 റെക്കമെൻഡേഷൻസ് ദ തിക്നെസ് ഓഫ് ഫ്ലോട്ടിംഗ് എഡ്ജ് ഓൺ ഓയിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ആസ് പെർ ഐ എസ് 456 റെക്കമെൻഡേഷൻസ് ദ തിക്നെസ് ഓഫ് ഫ്ലോട്ടിംഗ് എഡ്ജ് ഓൺ ഓയിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആൻസർ 15 സെൻറ്റിമീറ്റർ അതായത് ഐ എസ് 456 പ്രകാരം ഫ്ലോട്ടിംഗ് എഡ്ജ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് എന്താ ചോദിച്ചത് തിക്നെസ് ഓഫ് ആണോ ഫ്ലോട്ടിംഗ് എഡ്ജിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ് Fourth question. In RCC lintel, main reinforcement is provided at dash. In RCC lintel, main reinforcement is provided at dash. Bottom of the lintel, both of the lintel, middle of the lintel, top of the lintel. അതായത് ഒരു ആർ സി സി ലിൻ്റലിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് കൊടുക്കുന്നത് എവിടെയാണ് ആൻസർ ബോട്ടം ഓഫ് ദി ലിൻ്റൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദ മെറ്റീരിയൽ ഇൻ വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് അലോങ് വിത്ത് സിമെൻറ് കോൺക്രീറ്റ് ഈസ് കോൾഡ് ദ മെറ്റീരിയൽ ഇൻ വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് അലോങ് വിത്ത് സിമെൻറ് കോൺക്രീറ്റ് ഈസ് കോൾഡ് SCC, CC, PCC, RCC. അതായത് ഒരു സിമെൻറ്റ് കോൺക്രീറ്റ് നമ്മൾ സ്റ്റീൽ ആഡ് ചെയ്യുന്ന സമയത്ത് പറയുന്ന പേരെന്താണ് എന്താ ഇതിൽ ഓപ്ഷൻ സി സി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സിമെൻറ്റ് കോൺക്രീറ്റ് സി സി പറഞ്ഞാൽ സിമെൻറ്റ് കോൺക്രീറ്റ് പി സി സി പറഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് ആർ സി സി പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഇതിൽ സ്റ്റീൽ ആഡ് ചെയ്യുന്ന സമയത്ത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്നാണ് പറയുന്നത് സിക്സ്ത് ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് വിച്ച് പാസസ് ത്രൂ നമ്പർ 480 ഈസ് കോൾഡ് ഡാഷ് അഗ്രിഗേറ്റ് ദ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് വിച്ച് പാസസ് ത്രൂ ഈസ് സീ നമ്പർ 480 ഈസ് കോൾഡ് ഡാഷ് അഗ്രിഗേറ്റ് കോഴ്സ് മീഡിയം ഫൈൻ മിക്സഡ് ആൻസർ ഫൈൻ അഗ്രിഗേറ്റ് അതായത് സീവ് നമ്പർ 480 പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നു സെവൻത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ഫോർ ബീം വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ഫോർ ദി ബീം 0.721% 1:2% 1:3% 1:4% ആൻസർ 1:2%
അതായത് ഒരു ബീമിൻ്റെ ഒക്കെ കേസിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 1-2%. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൾ ബി യൂസ്ഡ് ഇൻ RCC? വാട്ട് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൾ ബി യൂസ്ഡ് ഇൻ RCC? M5, M15, M7.5, M10. RCC യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M15 ആണ്. 9th question, in a two-way slam, the torsion steel is provided at, top end, bottom, top, none of these. അതായത് ചോദിച്ചാൽ two-way slab-ല് മെയിൻ reinforcement steel, torsion steel പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പിലും ബോട്ടവും നമ്മൾ ടോർഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൂ വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂ വേ സ്ലാബ് എന്ന് പറയുന്നത് ലെങ്ത് ആൻഡ് വിഡ്ത് റേഷ്യോ ലെസ് ദാൻ 2 വരുന്നതാണ് ടൂ വേ സ്ലാബ് എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിലൊക്കെ. പിന്നെ വൺ വേ സ്ലാബിൽ ലെങ്ത് ആൻഡ് വിഡ്ത് റേഷ്യോ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. മറ്റേതിൽ ലെസ് ദാൻ 2 വൺ വേ സ്ലാബിൽ 2 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. വൺ വേ സ്ലാബിൽ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ബോട്ടമാണ്. 10th ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ ലോഡ്സ് ഓൺ ഡൊമസ്റ്റിക് സ്റ്റെയേഴ്സ്, ഇൻറ്റേണൽ ബാലുസ്ട്രീഡ് ഓർ പാരപെറ്റ്സ് ആർ ജനറലി ടേക്കൺ ആസ്. ഹൊറിസോണ്ടൽ ലോഡ്സ് ഓൺ ഡൊമസ്റ്റിക് സ്റ്റെയേഴ്സ്, ഇൻറ്റേണൽ ബാലുസ്ട്രീഡ് ഓർ പാരപെറ്റ്സ് ആർ ജനറലി ടേക്കൺ ആസ്. 305 kg/m, 35 kg/m, 200 kg/m, 75 kg/m. അതായത് ഒരു ഡൊമസ്റ്റിക് സ്റ്റെയറിൽ ഹൊറിസോണ്ടൽ ലോഡ്സ് വരുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേണൽ ബാലുസ്ട്രീഡ് ഓർ പാരപെറ്റ്സ്, അത് നമ്മൾ ജനറലി കൊടുക്കുന്ന അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 35 kg/m. 11th question, dash is the horizontal distance between center to center of wall. Spacing, effective span, ഒരു രണ്ട് വാളിൻ്റെ സെൻറ്റർ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ എന്നാണ് പറയുന്നത്. ഇനി 12th question, for RCC കോളം is considered to be short if the effective length to the least side ratio is less than. For RCC കോളം is considered to be short if the effective length to the least side ratio less than 30, 12, 60, 16, 24. അതായത് ഒരു RCC കോളം കൺസിഡർ ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ലീസ്റ്റ് സൈഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 12. 13th ക്വസ്റ്റ്യൻ, ദ മാക്സിമം സൈസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പാസ് ഇൻ RCC കോളം ഈസ്. ദ മാക്സിമം സൈസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഇൻ RCC കോളം ഈസ് 8 mm, 18 mm, 10 mm, 12 mm. ആൻസർ 12 mm. RCC കോണത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 12 mm ആണ്. 14th ക്വസ്റ്റ്യൻ, ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഓഫ് സ്പാൻ എൽ, ദ ഓവറോൾ മിനിമം തിക്നെസ് ഓഫ് ദി സ്ലാബ് ഷുഡ് ബി. ഇൻസ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഓഫ് സ്പാൻ എൽ, ദ ഓവറോൾ മിനിമം തിക്നെസ് ഓഫ് ദി സ്ലാബ് ഷുഡ് ബി L by 12, L by 30, L by 35, L by 20. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ട് സ്ലാബിൻ്റെ കേസിൽ അതിൻ്റെ സ്പാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവറോൾ മിനിമം തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് L by 30 ആണ്. 15th ക്വസ്റ്റ്യൻ,
The strength and quality of cement, sorry, concrete depends on the strength and quality of concrete depends on water cement ratio, grade of the concrete, grade of the ratio, all of this. അതായത് ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വാട്ടർ സിമൻറ്റ് റേഷ്യോ അതിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അതിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, പിന്നെ ഗ്രേഡ് ഓഫ് ദി റേഷ്യോ അതിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. 16th question. ഹൗ മെനി നമ്പർ ഓഫ് മിനിമം മെയിൻ ബാർസ് ആർ പ്രൊവൈഡഡ് ഇൻ ആർ സി സി ബി? ഹൗ മെനി നമ്പർ ഓഫ് മിനിമം മെയിൻ ബാർസ് ആർ പ്രൊവൈഡഡ് ഇൻ ആർ സി സി ബി? 6 numbers, 3 numbers, 2 numbers, 4 numbers. ആൻസർ 2 numbers. അതായത് ആർ സി സി ബി എമ്മിൽ കൊടുക്കുന്ന മെയിൻ ബാർ മിനിമം എന്ന് പറയുന്നത് 2 നമ്പറാണ്. 17th ക്വസ്റ്റ്യൻ. വെയ്റ്റ് ഓഫ് 10 mm ഡയമീറ്റർ ബാർ ഈസ് - കിലോഗ്രാം പെർ മീറ്റർ. വെയ്റ്റ് ഓഫ് 10 mm ഡയമീറ്റർ ബാർ ഈസ് - കിലോഗ്രാം പെർ മീറ്റർ. 0.72, 0.82, 0.52, 0.62. അതായത് 10 mm ഡയമീറ്റർ ബാറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് കാണുക എന്ന് പറയുന്നത് ഇക്വേഷൻ d²/162. d²/162 ചെയ്ത് കഴിഞ്ഞാൽ എന്ന ആൻസർ കിട്ടും. ഡി എന്ന് പറയുന്നത് നമ്മളിൽ 10 ആക്കി എടുക്കാം. അപ്പം ഡയമീറ്റർ ഡി ആണല്ലോ, അത് 10 ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 10²/162 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0.62 എന്ന് കിട്ടും. 18th question. Beams in which one end is fixed and other end is free is called. Beams in which one end is fixed and other end is free is called rectangular beam, cantilever beam, fixed beam, secondary beam. Answer cantilever beam. അതായത് ഒരെൻഡ് ഫിക്സഡും അതർ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീമിനെയാണ് നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ടൈപ്പ് ബീംസ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. കാന്റിലിവർ ബീം എന്നാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്, അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ബോത്തെൻസ് ആർ സിലിണ്ട്രിക്കൽ ഓർ ഹിഞ്ചഡ്. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞാൽ ബോത്തെൻഡ് ആർ ഫിക്സഡ്, രണ്ടെൻഡും ഫിക്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യൻ. ആഫ്റ്റർ കാസ്റ്റിംഗ് ആൻ ഓർഡിനറി സിമെൻറ്റ് കോൺക്രീറ്റ് ഓൺ ഡ്രൈയിങ്, ആഫ്റ്റർ കാസ്റ്റിംഗ് ആൻ ഓർഡിനറി സിമെൻറ്റ് കോൺക്രീറ്റ് ഓൺ ഡ്രൈയിങ് സ്വെൽസ്, ഷ്രിങ്ക്, എക്സ്പാൻഡ്, റിമെയിൻ അൺചേഞ്ച്ഡ്. അതായത് എന്താ ചോദിച്ചേ, അതായത് ഒരു ഓർഡിനറി സിമെൻറ്റ് കോൺക്രീറ്റ് ഡ്രൈ ആയതിനു ശേഷം അത് എന്താണ് ചെയ്യാന്നാണ്. അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമെൻറ്റ് കോൺക്രീറ്റ് ഡ്രൈ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഷ്രിങ്ക് ആകുകയാണ് ചെയ്യുക. 20th ക്വസ്റ്റ്യൻ. ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ആർ സി സി ഷോർട്ട് കോളൻ ഈസ്. ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ആർ സി സി ഷോർട്ട് കോളൻ ഈസ് 2.5%, 0.8%, 8%, 6%. അതായത് ആർ സി സി ഷോർട്ട് കോളംസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് മിനിമം 0.8% ആണ്. അതിൻ്റെ മാക്സിമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 ആണ് ആൻസറായിട്ട് വരാം. 21st ക്വസ്റ്റ്യൻ. പ്ലെയിൻ കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ, ബെൻഡിങ്, ടെൻഷൻ, ഷിയർ. പ്ലെയിൻ കോൺക്രീറ്റിൽ സ്ട്രോങ് ഇൻ കംപ്രഷനാണ് വരിക, വീക്കിങ് ആണ് ചോദിച്ചതെങ്കിൽ ടെൻഷനാണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ആർ സി സി ബീം ദ വാല്യൂ ഓഫ് ബെൻഡിംഗ് മൊമെന്റ് അറ്റ് സപ്പോർട്ട് വിൽ ബി. ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ആർ സി സി ബീം ദ വാല്യൂ ഓഫ് ബെൻഡിംഗ് മൊമെന്റ് അറ്റ് സപ്പോർട്ട് വിൽ ബി - 3 times, 2 times, മാക്സിമം
0. Answer 0. Simply support RCC beam ले bending moment support ले bending moment नो आरे ना द 0 आ. Next question, the cover is the distance from the surface only to the surface of dash. Cover is the distance from the surface concrete to surface of cement, steel, center of steel, aggregate. Answer steel. Cover is the distance from the surface concrete to surface of steel. Next question. When RCC beam is subjected to bending and the topmost layer along it and the bottom on shortened, then that beam is called. When RCC beam is subjected to bending and the topmost layer along it and the bottom on shortened, then that beam is called simply supported beam, cantilever beam, depth reinforced beam, fixed beam. Answer cantilever beam. അതായത് RCC beam ന്റെ കേസിൽ അതിൻ്റെ ടോപ്പ് ലെയർ ലെങ്ത് കൂടിയതും ബോട്ടം ഷോർട്ടും ആണെങ്കിൽ ആ ബീമിനെ വിളിക്കുന്ന പേരാണ് കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ ബോട്ട് ആൻഡ്സ് ആണ് സിലിണ്ടറിക്കൽ ഓർ ഹിഞ്ചറാണ്. എന്താണ് ഡബിൾ റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്? ഇൻ വിച്ച് സ്റ്റീൽ ബാർ സീസ് ഇൻ ബോത്ത് ടെൻസൈൽ ആൻഡ് കംപ്രഷൻ സോൺ ആണ് ഡബിൾ റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ ബാർസ് ആർ പ്ലേസ്ഡ് ഓൺലി ഇൻ ടെൻസൈൽ സോൺ. ഓൺലി ഇൻ ടെൻസൈൽ സോൺ ആണെങ്കിൽ അത് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമും ടെൻസൈൽ ആൻഡ് കംപ്രഷൻ സോൺ ആണെങ്കിൽ അത് ഡബിൾ റീൻഫോഴ്സ്ഡ് ബീമും ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം വിൽ ക്രാക്ക് ഇഫ് ടെൻസൈൽ സ്ട്രെസ് സെറ്റപ്പ് ഇൻ ദ കോൺക്രീറ്റ് ബിലോ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ഈസ് എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം വിൽ ക്രാക്ക് ഇഫ് ടെൻസൈൽ സ്ട്രെസ് സെറ്റപ്പ് ഇൻ ദി കോൺക്രീറ്റ് ബിലോ ന്യൂട്രൽ ഈസ് മോർ ദാൻ പെർമിസിബിൾ സ്ട്രെസ്, ഈക്വൽ ടു പെർമിസിബിൾ സ്ട്രെസ്, ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ്, നൺ ഓഫ് ദീസ്. ആൻസർ മോർ ദാൻ പെർമിസിബിൾ സ്ട്രെസ്. അതായത് എന്താ ചോദിച്ചത്? ഒരു RCC ബീമാണ്, അതിൽ ലോഡൊക്കെ ടെൻസൈൽ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ക്രാക്ക് വരാൻ കാരണം എന്താണ്? അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് കൂടുന്നത് കൂടിയതായാണ്, അതായത് വരുന്ന ലോഡ് കൂടിയ ലോണായതുകൊണ്ടാണ് അതിന് ക്രാക്ക് ബീമിനൊക്കെ ക്രാക്ക് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻട്രൈൻഡ് എയർ ഇൻ കോൺക്രീറ്റ് ദ എൻട്രൈൻഡ് എയർ ഇൻ കോൺക്രീറ്റ് ഡിക്രീസ് വർക്കബിലിറ്റി ഇൻക്രീസ് വർക്കബിലിറ്റി ഡിക്രീസ് സ്ട്രെങ്ത്. അതായത് കോൺക്രീറ്റിലൊക്കെ എയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എയർ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ വർക്കബിലിറ്റിക്ക് എന്ത് ചേഞ്ച് ആണ് വരുന്നത്? വർക്കബിലിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഓരോ ചാപ്റ്ററിൻ്റെ ഇതിന് മുന്നേ ഉള്ള കുറച്ച് ചാപ്റ്ററിൻ്റെ ഒക്കെ വീഡിയോ ഇതുപോലെ ക്ലാസ്സസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.